ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓ, അപ്പൊ താൻ തന്നെ ഒരുമിട്ട് ഇറങ്ങിയതാണല്ലേ. തന്റെ തോന്നിയാസം കാണിക്കാനുള്ള ഇടമല്ല കോളേജിന്റെ സ്റ്റഡി ടൂർ. ഋഷി, തന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ കാര്യം അറിയാതെയാണ്. അതെ, തനിക്കങ്ങനെ തോന്നും. കാരണം തന്റെ ആവശ്യമായിരുന്നല്ലോ ഇത്. ഋഷി, താനെന്താ എന്നെ പേടിപ്പിക്കാണോ? സർ പ്ലീസ് ഒന്ന് പോവോ. ഓക്കെ, ഐ ലീവ്. No, I don't want to hear any explanation. താൻ വിളിക്കുമ്പോ വരാനും പോവാൻ പറഞ്ഞാ പോവാനും അയാളെ കിട്ടുമായിരിക്കും. പക്ഷേ തന്റെ താളത്തിന് തുള്ളാൻ എന്നെ നോക്കണ്ട. ഇങ്ങനൊരു പെൺകുട്ടിയാണ് താനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വരാനും പോവാൻ പറഞ്ഞാ പോവാനും അയാളെ കിട്ടുമായിരിക്കും. പക്ഷേ തന്റെ താളത്തിന് തുള്ളാൻ എന്നെ നോക്കണ്ട. ഇങ്ങനൊരു പെൺകുട്ടിയാണ് താനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. റാണിയമ്മേ, ഞങ്ങള് കരുതിയത് ഋഷിയേട്ടനും ആ സൂര്യചേട്ടനും തമ്മില് കയ്യാങ്കളി നടക്കുമെന്ന. രണ്ടുപേരും തമ്മിൽ എന്തായിരുന്നു വാക്ക് തർക്കം? എന്തോ ഭാഗ്യത്തിന് അടിപിടി ഒന്നും ഉണ്ടാവാതിരുന്നത്. തെറ്റ് മുഴുവനും ആ സൂര്യക്കൈമളുടെ ഭാഗത്താ. ചെയ്യാൻ പാടില്ലാത്തതല്ലേ അവള് ചെയ്തത്? അത് ചോദ്യം ചെയ്യുക മാത്രമേ ചേട്ടൻ ചെയ്തോളൂ. ഇതിങ്ങനെ വിടാൻ പാടില്ല. അവൾ എത്ര വലിയ പഠിപ്പുകാരിയാണെങ്കിലും കോളേജിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. ടി സി കൊടുത്ത് പറഞ്ഞു വിടുന്നതിനെ കുറിച്ചാ ഞാനും ആലോചിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? എല്ലാത്തിനും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും തെളിവും ദൃക്സാക്ഷിയും ഉള്ളതുകൊണ്ട് അങ്ങനെ ആർക്കും ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അവള് ചേട്ടന്റെ പുറകെ നടന്ന് ചേട്ടനെ ചതിക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ മനസ്സില് ആ സൂര്യചേട്ടൻ തന്നെയാ. അതല്ലേ ചേട്ടൻ തന്നെ അവളെ കൈയോടെ പൊക്കിയത്. എന്തായാലും ഋഷി തന്നെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് നമ്മുടെ ടെൻഷൻ ഒഴിഞ്ഞു കിട്ടി. പക്ഷേ എസ് പി ആണ് അവളുടെ കയ്യിലുള്ളത്, കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. കുഞ്ഞിയൊന്നും മിണ്ടാതിരിക്കേ. നീതു, അവൾ എസ് പി സൂരജിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയതാണോ അതോ എസ് പി അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണോ? സൂര്യ എസ് പി താമസിക്കുന്ന റൂമിലേക്ക് ആരെ അറിയിക്കാതെ ഒറ്റയ്ക്ക് വന്നതാ. അതിനു മാത്രം മോശക്കാരിയാണോ ആദ്യം അതിഥിയൊക്കെ പോഴ്ത്തുന്ന സൂര്യക്കൈമള്? അവസരം കിട്ടിയ മതില് ചാടുന്ന വർഗം അനന്ത. എന്തായാലും ഋഷിയുടെ തലേന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ആ എസ് പി സൂരജ് എന്തിനാ അവിടെ വന്നത്? അയാളുടെ പരിചയപ്പെട്ട സ്ഥലമല്ലല്ലോ അത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേ എസ് പി സൂരജേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴവൻ അറിഞ്ഞോണ്ട് തന്നെയാണ് അവിടെ വന്നത്. സൂര്യ വിളിച്ചു വരുത്തിയതാവാനാണ് സാധ്യത.
സന ഫാത്തിമയോട് സൂര്യ എസ് പിയുടെ കാര്യം പറയുന്നത് ഞങ്ങൾ കേട്ടതാ. അനുവാദമില്ലാതെ പുറത്തു പോയതിനും അന്യ ഒരാളെ ക്ഷണിച്ചു വരുത്തിയതിനും നടപടിയെടുക്കേണ്ട കാര്യമാ. പുറത്തുപോയ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ സമാധാനം പറയേണ്ടത് കോളേജല്ലേ. പ്രിൻസിപ്പൾ എന്ന നിലയിൽ റാണിയമ്മ മുഖ്യ പ്രതിയാകുകയും ചെയ്യും. കോളേജിന്റെ അശ്രദ്ധ മൂലം ഇത് സംഭവിച്ചെന്നല്ലേ പുറത്തുള്ളവർ പറയൂ. എന്തായാലും സൂര്യയോട് വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. അതിനുള്ള ലെറ്റർ നാളെ തന്നെ കൊടുക്കും. തൃപ്തികരമായ ഒരു വിശദീകരണം തരാൻ അവൾക്ക് കഴിയട്ടെ. പുറത്തു പോയതും പുറമെയുള്ള ആളുമായി സമ്പർക്കം പുലർത്തിയതും തെളിവുള്ള കാര്യമാണല്ലോ. വിശദീകരണം തൃപ്തികരോ അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ പുറത്താക്കലോ സ്വീകരിക്കാം. പുറത്താക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ കിട്ടിയത് നല്ലൊരു ചാൻസ്. ഇപ്പൊ തന്നെ ഒഴിവാക്കൽ നമുക്ക് ആ തലവേദന ഒഴിഞ്ഞു കിട്ടും. എന്തിനാ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നീതുവും നിയമയും പറഞ്ഞു കേട്ട അറിവല്ലേ നമുക്കുള്ളൂ. ഞങ്ങൾ എന്താ നുണ പറയുകയാണെന്നാണോ അമ്മ പറയുന്നത്? ഋഷിയുമായല്ലേ വഴക്കുണ്ടായത്, അപ്പൊ പിന്നെ ഋഷിയോടും കൂടെ ചോദിക്കണ്ടേ? പിന്നെ ആദ്യം സ്ഥലത്തില്ലല്ലോ, ആദ്യം കൂടെ വന്നിട്ട് തീരുമാനം എടുക്കുന്നത് നല്ലത്. ലക്ഷ്മിയോട് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാൻ ഇങ്ങോട്ട് വരണ്ടെന്ന്. നീതു, എസ് പി സൂരജ് നിങ്ങളുമായിട്ട് സംസാരിച്ചായിരുന്നു? സംസാരിച്ചിരുന്നു. എസ് പി അവിടെ കണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചതാ. അവിടെ എന്തിനാ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു? അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, വിശേഷം തിരക്കുക മാത്രമേ ചെയ്തോളൂ. ഞങ്ങളെല്ലാരും അവിടെ ഉണ്ടാവുന്ന മുൻകൂട്ടി അറിയാവുന്ന പോലെയായിരുന്നു പുള്ളിക്കാരന്റെ ഭാവം. ഞങ്ങളെ കണ്ടപ്പോ ഒരു പരിങ്ങലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റാണ് റാണിയമ്മേ, ഇവർ രണ്ടുപേരും മുൻകൂട്ടി തീരുമാനിച്ചതാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതെ അതെ, അളിയം പറഞ്ഞത് നേരാകാനാ സാധ്യത. സൂരജ് നിങ്ങളോട് സൂര്യയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഒന്നും ചോദിച്ചില്ല, മനഃപൂർവ്വം ചോദിക്കാതിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാ. ആദ്യയുടെ റെക്കമെൻഡേഷനിൽ അവൾ കോളേജിൽ അഡ്മിഷൻ നേടിയതുകൊണ്ട് മാത്രം കോളേജിന്റെ സത്പേര് കളങ്കപ്പെടുത്തിയ സൂര്യ ഇനി കോളേജിൽ തുടരേണ്ട കാര്യമില്ല. എത്ര എളുപ്പത്തിൽ അവളെ ഒഴിവാക്കണം നിങ്ങൾ പറയുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? അവളുടെ ഭാവി നീ മിണ്ടാരടി. എങ്ങനെങ്കിലും കുരിശൊഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാ അവളുടെ ഒരു വേദാന്തം. ലക്ഷ്മിക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാ, വെറുതെ വലിഞ്ഞു കയറി വന്ന അഭിപ്രായം പറയണ്ട. അതൊന്നും ഇവിടെ ആരും മുഖവിലയ്ക്ക് എടുക്കാനും പോകുന്നില്ല. ഈശ്വരൻ എന്നൊരാളുണ്ട്, അങ്ങേർക്ക് നിരക്കാത്തത് ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. ഒരു തരത്തിൽ പറഞ്ഞ സൂര്യ സൂരജിനെ വിളിച്ചു വരുത്തിയത് നന്നായിന്നാ എനിക്ക് തോന്നിയത്. അവൾ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും ഋഷിക്ക് മനസ്സിലായല്ലോ. ഇനി എന്തായാലും സൂര്യയോട് അടുക്കാൻ ഋഷി തയ്യാറാവില്ല. റാണിയമ്മേ, ഇനി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നടത്താനുള്ളത്. അതെന്താ? ഒന്ന് കോളേജിൽ നിന്നും സൂര്യ ഒഴിവാക്കുന്ന കാര്യം, രണ്ടാമത് ഋഷിയും മിത്രയും തമ്മിലുള്ള വിവാഹം. ഓ, സൂര്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഋഷി മിത്രയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ റാണിയമ്മേ. ട്രീറ്റിന്റെ കാര്യം മറക്കണ്ട. സൂര്യല്ല അനന്ത എന്റെ ലക്ഷ്യം, ആ അതിഥിയ. ഇതോടെ എങ്ങനെയൊക്കെ മാനസികമായി അവളെ തളർത്താൻ കഴിയോ അതൊക്കെ ഞാൻ ചെയ്യും. സൂര്യ, പറയുമ്പോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ തോന്നരുത്, നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാനിന്ന് മനഃപൂർവ്വം ചെയ്തതല്ലോ ടീച്ചർ. സത്യം അത് തന്നെയാണ്, പക്ഷെ കോളേജിന് ചില ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവില്ലേ. ഋഷിയോട് പെർമിഷൻ എടുത്തിട്ട് നീ പുറത്തു പോവാൻ പാടില്ലായിരുന്നു. ആ നീതു നിമയും വന്ന് സൂരജ് സാർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചപ്പോ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതാ നിനക്ക് പറ്റിയ തെറ്റ്. നീ തന്നെയല്ലേ അവരെ കുറിച്ച് പറയാറുള്ളത്? എന്നിട്ട് അതേ നീ തന്നെ
അവര് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്റെ നിർഭാഗ്യത്തിന് സൂരജ് സാറിനെ ഞാൻ വിളിച്ചപ്പോ കിട്ടിയതുമില്ല. എന്തായാലും ഇതിങ്ങനൊക്കെ ആയി. ഇനിയിപ്പോ ഋഷിയുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. അതിനെന്താ വഴി? എനിക്കറിയില്ല ടീച്ചർ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇനി ഋഷി സാറിനെ തിരുത്താനൊന്നും പോകുന്നില്ല. കാര്യം അറിയാതെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ സാറ്? സാറിന്റെ ഇഷ്ടം പോലെ കരുതിക്കോട്ടെ. സൂര്യ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. സൂരജ് സാറിനോട് എന്തോ ഒരു ഇഷ്ടക്കേട് ഋഷി സാറിനുണ്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നിയതാ. എന്തിഷ്ടക്കേട്? അതെനിക്കറിയില്ല. മുമ്പൊരിക്കലെ റെസ്റ്റോറന്റിൽ വെച്ച് സൂരജ് സാറിനെ കണ്ടപ്പോഴും ഋഷി സാർ ഇങ്ങനെ തന്നെ പെരുമാറിയ കാര്യം ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ? ഈ വിഷയത്തില് ഋഷി പറയുന്നതിലും കാര്യമുണ്ട് സൂര്യ. ഒരു കാരണവശാലും നീ ആ റിസോർട്ട് വിട്ട് പുറത്തു പോകാൻ പാടില്ലായിരുന്നു. അതാ അത് ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ, നീതു നിമയും ചെയ്യുന്നത് ചതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിനക്കത് ഋഷിയോട് തുറന്നു പറയായിരുന്നില്ലേ? എന്നെ എന്തെങ്കിലും പറയാൻ ഋഷി സാറെ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്നോടൊപ്പം സൂരജ് സാറിനെ കണ്ടപ്പോ തന്നെ തുടങ്ങിയതല്ലേ ദേഷ്യപ്പെടാൻ? ആ അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? താമസ സ്ഥലത്തുനിന്ന് അനുവാദം ഇല്ലാതെ പുറത്തു പോയി എന്ന് പറഞ്ഞ് എനിക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഋഷി സാർ. സൂര്യ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഋഷിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. വേണ്ട ടീച്ചർ, ഋഷി സാറിന് ഒരിക്കലും എന്നെ മനസ്സിലാവില്ല. ചിലപ്പോ ഋഷിയായിരിക്കും സൂര്യ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതില് അവന് ചിലപ്പോ പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാവും. ആ സൂരജ് സാറായിരുന്നോ? വാ സാറേ. സൂരജ് സാറാ ടീച്ചറമ്മേ. ടീച്ചർ സുഖല്ലേ? അല്ല സൂര്യ, എന്താ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ശരി ടീച്ചർ. റിസോർട്ടിലുണ്ടായ ഇഷ്യൂവിന് ശേഷം ഇവളുടെ മൂഡ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നി സൂര്യ വിഷമിച്ചിരിക്കുന്ന, അതുകൊണ്ടാ ഇങ്ങോട്ടൊന്നും വരാന്ന് കരുതിയത്. സത്യത്തിൽ എന്താ സൂരജ് സംഭവിച്ചത്? ഋഷി എന്തിനാണ് വഴക്കുണ്ടാക്കിയതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറെ കേട്ടപ്പോ എനിക്കും കുറച്ച് റഫായിട്ട് സംസാരിക്കേണ്ടി വന്നു. അതിന്റെ പേരില് വേദനിക്കേണ്ടി വന്നത് ഇവളും. ഋഷി ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിയാള് എന്റെ കാറിലെ റിസോർട്ടിൽ ഡ്രോപ്പ് ചെയ്യില്ലായിരുന്നു. സത്യത്തിൽ എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. ഞങ്ങളും വല്ലാത്ത വിഷമത്തിലാ സാറേ. സൂര്യകുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞ ഞങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല. സൂര്യ, താനതൊക്കെ മറക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ പിന്നെ അതോർത്ത് ദുഃഖിക്കാനേ നേരം ഉണ്ടാകൂ. ഞാൻ ശ്രമിക്കാം സർ. സൂര്യ, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ? പിന്നെന്തിനിങ്ങനെ വിഷമിക്കണം? അത് തന്നെ ഞാനും പറയുന്നത്. അത് ഋഷി ചിലപ്പോ അന്നേരത്തെ മൂഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതായിരിക്കും അല്ലേ? അതങ്ങനെ കണ്ടാ മതി. താനന്ത സൂര്യ ഒന്നും പറയാത്തെ. Nothing, sir. സൂര്യ, ഇനി അതേപ്പറ്റി ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ടീച്ചോ, ഞാൻ ഇറങ്ങട്ടെ. ശരി. സി സൂര്യ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, എല്ലാം ശരിയാവും. ശരി ടീച്ചർ. സൂര്യനൊന്നും കഴിച്ചില്ലല്ലോ. ഇല്ല ടീച്ചറമ്മേ, ഞാൻ കൊറേ നിർബന്ധിച്ചതാ, അനുസരിക്കണ്ടേ? അല്ല, അതിന് ടീച്ചറമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ആ എന്നാ അക്കമ്മ ഭക്ഷണം എടുത്തു വെച്ചേ. ശരി ടീച്ചറേ.
എന്താ സൂര്യ? അത് എനിക്കിപ്പോ ഒന്ന് മാൻഡി ടീച്ചർ. സൂര്യ, അങ്ങനെ ഭക്ഷണം ഉപേക്ഷിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? വന്ന് കഴിക്കാൻ നോക്ക്. ടീച്ചർ, ഞാനൊരു കാര്യം പറഞ്ഞ ടീച്ചറിന് വിഷമാവോ? എന്താ സൂര്യ? കുറച്ചു ദിവസം ഞാനൊന്ന് വീട്ടിൽ പോയി നിൽക്കട്ടെ. അപ്പൊ നിന്റെ ക്ലാസ്? പെട്ടെന്ന് കോളേജിൽ പോവാൻ തോന്നില്ല ടീച്ചർ. ശരി സൂര്യ, നിനക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നീ പൊക്കോ. അധിക ദിവസമൊന്നും ഞാനിവിടെ നിൽക്കില്ല ടീച്ചർ, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഓക്കെ സൂര്യ, അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ നാളെ തന്നെ പോയിക്കോ. ടീച്ചറമ്മേ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വാ കുഞ്ഞെ, കുഞ്ഞൊന്നും കഴിക്കാതിരുന്ന ഞങ്ങൾക്ക് വിഷമാവില്ലേ? വാ വാ സൂര്യ. വൈദ്യർക്ക് കാശ് കൊടുക്കണ്ടേ? ഇവിടെ ഇനി കുറച്ച് കാശേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ എത്രയെ ചോദിക്കാന്ന് ആരറിഞ്ഞു? എന്തായാലും ഇവിടെ ഉള്ളത് മതിയാവില്ല. ചോദിക്കാതെയാണെങ്കിലും അതിഥി ടീച്ചർ തന്ന പണവും തീർന്നു. ചികിത്സയാണെങ്കിൽ ഇനിയും ബാക്കിയാ. എന്നാലും ചികിത്സ കൊണ്ട് ഫലം കാണുന്നുണ്ട്. ഇപ്പോ വീൽചെയറിൽ ഇരിക്കാനെങ്കിലും അവന് കഴിയുന്നുണ്ടല്ലോ. ചികിത്സയൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലെന്ന് മാത്രം. അച്ഛൻ കാലത്ത് തന്നെ ആരെയോ കാണാൻ പോയിട്ടുണ്ട്. ഈ കടപ്പുറത്ത് നിന്നും അച്ഛന് കടം കിട്ടുന്നതിൽ ഒരു പരിധിയില്ലേ? വള്ളവും വലയും ഉള്ള വലിയ മുതലാളിമാരാരും ഒന്നും തരില്ല. പിന്നെയുള്ളത് പാവപ്പെട്ട തൊഴിലാളികളാ. അവരുടെ കയ്യിൽ എന്തുണ്ടാവാനാ? ആ ടീച്ചറിനോട് ഇനിയും പണം ചോദിക്കുന്നത് നാണക്കേടാ. ഇത് തന്നെ ഇപ്പോ സൂര്യ അറിയാതെ ആവും തന്നിട്ടുണ്ടാവുക. സൂര്യ അറിയാതിരിക്കില്ല അമ്മേ, ടീച്ചർ ഒന്നും അവളുടെ അടുത്ത് ഒളിച്ചു വെക്കില്ല. ആലോചിക്കും തോറും ഉള്ള പെടയേ മോളെ, ഒരു സമാധാനവും കിട്ടുന്നില്ല. വൈദ്യര് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു തവണ മുടങ്ങിയാ മതി, പിന്നെ എല്ലാം പഴയ പടിയാവും. അത് പണം കിട്ടാൻ ഒരു മാർഗമുണ്ടമ്മേ. എന്താ മോളെ, എന്തിനെ പറ്റി നീ പറയുന്നേ? അത് ഞാനൊന്ന് ചോദിച്ചു നോക്കേ വേണ്ടൂ. എത്ര പണം വേണമെങ്കിലും സംഘടിപ്പിച്ചു തരും. നീ ആരുടെ കാര്യമാണ് മോളെ പറയുന്നേ? അത് മോഹനേട്ടന്റെ കാര്യമാമ്മേ. മോഹനേട്ടനോട് ചോദിച്ചാ പണം തരാതിരിക്കില്ല. എന്തെങ്കിലും സഹായം ചെയ്യാൻ കാത്തു നിൽക്കേ അയാള്. എന്നിട്ട് നിന്റെ ജീവിതം പഴയപടി ആവണല്ലേ? വേണ്ട മോളെ, അവന്റെ പണം നമുക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് ജീവിതം ആമേ ഉള്ളത്? ഇതുകൊണ്ട് ശേഖരേട്ട രക്ഷപ്പെടുവെങ്കിൽ അതല്ലേ നല്ലത്? നീ എന്തു പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ദേ, ശേഖരന് ഇതേ കിടപ്പ് കിടന്നാലും വേണ്ടില്ല. ആ മോഹനന്റെ പണം കൊണ്ട് ശേഖരനെ ചികിത്സിക്കണ്ട. മാത്രല്ല, അതറിയുമ്പോ ശേഖരനോട് സമ്മതിക്കുകയില്ല. അവന് എന്തെങ്കിലും കടുങ്കയും ചെയ്തു കളയും. അമ്മേ, ഞാനും ഇഷ്ടം ഉണ്ടായിട്ട് പറഞ്ഞതല്ലല്ലോ, മുന്നിൽ ഒരു വഴിയും കാണാത്തോണ്ട് പറഞ്ഞു പോയതാ. വേണ്ട ആര്യെ, ദേ നിന്റെ അച്ഛന്റെ മുന്നിലൊന്നും നീ ഇത് പറയാൻ നിൽക്കണ്ട. നിന്റെ കാര്യത്തിൽ പറ്റിപ്പോയ തെറ്റിന്റെ പശ്ചാത്താപവും പേറി നീറിക്കൊണ്ടിരിക്കുക മനസ്സ്. ഇനിയിപ്പ ഇതും കൂടി അറിഞ്ഞ അമ്മേ.
ഞാൻ വിചാരിച്ചതിലും പുരോഗതിയുണ്ട്. മരുന്നൊക്കെ വേഗത്തിൽ തന്നെ ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. ഓ വൈദ്യരെ, ആ മാറ്റം ശേഖരന്റെ ശരീരത്തിൽ കാണാനും ഉണ്ട്. മുടങ്ങാതെ ചികിത്സിക്കുക, അതേ വഴിയുള്ളൂ. ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്ന് കൂടി വാങ്ങണം. ഇത് ചിലപ്പോ കിട്ടണമെങ്കിൽ ടൗണിൽ തന്നെ വരേണ്ടി വരും.